ഈ എപ്പിസോഡിൽ വാട്ടർ കളറിലെ തുടക്കക്കാർക്ക് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില ടെക്നിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വാഷ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്കറിയേണ്ട ഈ ടെക്നിക്കുകൾ നിങ്ങൾക്കിവിടെ കണ്ടു പരിചയപ്പെടാം. അപ്പം അതിൻ്റെ പേര് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് അത്യാവശ്യമാണ്, വാട്ടർ കളർ ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇവിടെ പേരുകളെല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഞാൻ. ഈവൻ ലെയർ എന്നാണ് ഫസ്റ്റത്തേത്. അതിൽ ഞാൻ ഈവൻ ലെയർ എന്നാൽ ഒരേപോലെ, അതായത് ഒരേ നിറം വാഷ് ചെയ്യുന്നതാണ്, ഒരുപോലെ എല്ലായിടത്തും ഒരേ കട്ടിയിൽ വാഷ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. പലപ്പോഴും ഇത് ബുദ്ധിമുട്ടുണ്ടാവും. പലരും വാഷ് ചെയ്യുമ്പോൾ പാച്ചസ് ഉണ്ടാവുന്നത് കാണാം, അതായത് ബ്രഷിൻ്റെ അടയാളങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതിന് നമ്മൾ ഒരു പ്രത്യേക അളവിൽ വെള്ളം ചേർക്കണം. ആ അളവ് എനിക്കിവിടെ പറയാൻ കഴിയില്ലല്ലോ. അത് നമുക്ക് ഒഴുകിപ്പോകുന്ന രീതിയിൽ, അതായത് കൂടുതൽ കട്ടിയിലല്ലാതെ വെള്ളം ചേർത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ എല്ലായിടത്തും ഈ വാഷ് ചെയ്ത എല്ലായിടത്തും ഒരേ നിറമായി ഉണങ്ങുമ്പോൾ നമുക്ക് ലഭിക്കും. രണ്ടാമത്തേത് ഗ്രാജുവൽ വാഷ് എന്നാണ്, ഗ്രാജുവൽ ലെയർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് മുകളിൽ നമ്മൾ ഒരു നിറം വാഷ് ചെയ്ത് താഴേക്ക് എത്തുമ്പോൾ ഗ്രേഡിയൻ്റ് പോലെ താഴേക്ക് ലൈറ്റായി വരുന്നതാണ്. അതിന് നമ്മൾ പ്രത്യേക അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ താഴെ ഇതുപോലെ നനച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വരില്ല. താഴെ ഇതുപോലെ നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ മുട്ടിച്ചിട്ടില്ല, ഇനി അഗ്രം ഇതുപോലെ മുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് താഴേക്ക് പരന്നു വരും. ഇത് ടേബിളിൻ്റെ മുകളിൽ പരത്തിയാണ് ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇതല്പം ചരിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാൻ കഴിയും. താഴേക്ക് എത്തുമ്പോഴേക്ക് ഒട്ടുമില്ല, വെറും വെള്ളം മാത്രമാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ഇത് അല്പം ചരിച്ച് വെച്ചാണെങ്കിൽ നന്നായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് വെറ്റ് ഓൺ വെറ്റാണ്. ഇവിടെ വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് പകർന്നു വരുന്നത് കാണാം. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നനഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് കളർ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗം മുഴുവൻ നനച്ചതിന് ശേഷം മുഴുവൻ ഭാഗവും വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ നനയ്ക്കും. അതിനുശേഷം അതിലേക്ക് കട്ടിയിലോ അല്ലെങ്കിൽ നേർത്തതായോ കളറുകൾ ഇതുപോലെ ഉപയോഗിക്കാം. ഇത് പലപ്പോഴും സ്കൈ ചെയ്യാനും മറ്റും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എൻ്റെ മറ്റ് വീഡിയോകൾ കാണുക. ഇതുപോലെ സ്പ്രേ ചെയ്താൽ എല്ലാം വ്യത്യസ്തമായ എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അടുത്തത് നെഗറ്റീവ് പെയിൻറ്റിങ് മെത്തേഡാണ്. ഇത് ഞാനൊരു എപ്പിസോഡ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റിനെ വരച്ച് അതിൻ്റെ ഉള്ളിൽ പെയിൻറ് ചെയ്യാതെ പുറംഭാഗം മാത്രം പെയിൻറ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ കാണിക്കുന്ന രീതിയാണ് നെഗറ്റീവ് പെയിൻറ്റിങ്. ഇത് ഞാൻ ഒരു ലെയറിൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. മൾട്ടി ലെയർ ചെയ്യുന്ന വീഡിയോ, അതായത് രണ്ടും മൂന്നും ലെയറുകൾ ഉപയോഗിച്ച് ഈ നെഗറ്റീവ് പെയിൻറ്റിങ് രീതി മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഇവിടെ ഒബ്ജക്റ്റുകൾ അവിടെ നിർത്തി പുറംഭാഗം ബാക്ക്ഗ്രൗണ്ട് ആണ് വാഷ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈവൻ ലെയർ ചെയ്ത പോലെ ഒറ്റ നിറം ഒരേ രീതിയിൽ വാഷ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ പല പല കട്ടിയിലുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഒബ്ജക്റ്റ് വൈറ്റായി ഇവിടെ കാണപ്പെടുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം, ഇപ്പോൾ വാഷ് ചെയ്യുന്ന ലെയർ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ചില ഒബ്ജക്റ്റുകൾ വരച്ച് ഫസ്റ്റ് ലെയറിലെ ഒബ്ജക്റ്റുകളായി നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. അടുത്തത് ഡ്രൈ വാഷാണ്. അതിനെ ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ ബ്രഷ് നന്നായി തുടച്ച് ഡയറക്റ്റ് കളറിൽ ബ്രഷ് മുക്കി ഇതുപോലെ വെള്ളം ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കട്ടിയായ കളറിൽ ബ്രഷ് മുക്കി ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതും പല സ്ഥലങ്ങളിലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. പല പാറകൾ വരയ്ക്കുമ്പോഴും പരുക്കൻ ചുമരുകൾ വരയ്ക്കുമ്പോഴും എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് ലിഫ്റ്റിംഗ് ആണ്. ഇതും പല സമയത്തും നമുക്ക് ഉപയോഗപ്പെടും. പല സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന ഭാഗം അല്പമെങ്കിലും എഡിറ്റ് ചെയ്യാൻ കൈ ഉപയോഗിക്കുന്നത് ഈ ഒരു ടെക്നിക്കാണ്. ആദ്യം ഇതുപോലെ കളർ വാഷ് ചെയ്തു. നമ്മൾ ഇതുപോലെ വാഷ് ചെയ്യാറുണ്ട് പലപ്പോഴും. കളർ വാഷ് ചെയ്തതിന് ശേഷം മുഴുവൻ സാധനം വാഷ് കഴിഞ്ഞതിന് ശേഷമാവും ചില സ്ഥലം നമ്മൾ വിട്ടുപോയി എന്ന് തോന്നുക. അപ്പോൾ എന്താ ചെയ്യുക, വാട്ടർ കളറിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ്. എന്നാൽ ചെറിയ ചില എഡിറ്റിംഗ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ബ്രഷ് നന്നായി തുടച്ച്
ചില ഭാഗങ്ങളിൽ നിന്ന് കളർ നമുക്ക് പിക്ക് ചെയ്യാം. അതായത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ല, അഥവാ ഉണങ്ങിപ്പോയെങ്കിൽ ആ ഭാഗം കുറച്ച് നനച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഇത് മുഴുവനായി നമുക്ക് കിട്ടില്ല, ഹാൻഡ് മെയ്ഡ് പേപ്പർ ആയതിനാൽ മുഴുവൻ കളർ ഇതിനൊപ്പം വരില്ല. ഇതുപോലെ നമുക്ക് മേഘങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കാം. മേഘങ്ങൾ പ്ലെയിനായി സ്കൈ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ചില ഭാഗങ്ങൾ റൗണ്ടായി കളറുകൾ പിക്ക് ചെയ്തെടുത്താൽ മേഘങ്ങളുടെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എല്ലാ ടെക്നിക്കും ഉപയോഗിച്ച് ഒരു പെയിൻറ്റിങ് ചെയ്തു നോക്കാം. ഒരു സൈഡ് മൊത്തം അങ്ങനെ പെയിൻറ്റ് ചെയ്തു നോക്കാം. ആദ്യം ഈവൻ ലെയർ എന്ന ടെക്നിക്കാണ് ഉപയോഗിച്ചത്, ഈവൻ വാഷ് എന്ന ടെക്നിക്കാണ് ഉപയോഗിച്ചത്. മൊത്തം ഒരേപോലെയാണ്, ഒരേ അളവിലാണ് കളർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം താഴേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് താഴെ വാഷ് ചെയ്തു, ശേഷം മുകളിൽ നിന്നുള്ള ആ കളറിനെ ഇതിലേക്ക് കണക്റ്റ് ചെയ്തു. അതായത് ഗ്രാജുവൽ വാഷ് എന്ന മെത്തേഡാണിത്. താഴേക്ക് കൂടുതൽ നേർപ്പിച്ച് നേർപ്പിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ലൈറ്റായി കൊണ്ടുവന്നു. ഇനി ഇതിന് മുകളിൽ നമുക്ക് കളറുകൾ ഇറ്റിച്ച് വെറ്റ് ഓൺ വെറ്റ് എന്ന മെത്തേഡ് കാണിക്കാം. ഇതാണ് വെറ്റ് ഓൺ വെറ്റ്, ഇതാണ് വെറ്റ് ഓൺ വെറ്റ്. അതിനുശേഷം ഡ്രൈ ബ്രഷും അതിന് അതിനൊപ്പം തന്നെ ഉപയോഗിക്കുന്നു. ബ്രഷ് തുടച്ചതിന് ശേഷം കളർ പിക്ക് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കുന്നു. താഴേക്ക് വീണ്ടും ഗ്രേഡിൻ്റായി വാഷ് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് പെയിൻറ്റിങ് കാണിക്കുന്നു. വൈറ്റായി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് ഷേപ്പുകൾ നിലനിർത്തുന്നു. ഇനി ലിഫ്റ്റിംഗ് ആണത്. മുകളിൽ അല്പം ഉണങ്ങിപ്പോയിട്ടുണ്ട്, അവിടെ അല്പം വെള്ളം നനച്ചതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ബ്രഷ് കൊണ്ട് പിക്ക് ചെയ്തെടുക്കാം. ഓരോ തവണ പിക്ക് ചെയ്യുമ്പോഴും ബ്രഷിലെ വെള്ളം നമ്മൾ മുഴുവനായും തുടച്ചെടുക്കണം. അതിനുശേഷമാണ് അവിടുന്ന് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയുള്ള മുഴുവൻ കളറും വെള്ളവും ബ്രഷ് വലിച്ചെടുക്കുകയും അവിടെ നിറം ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്. ഇനിയും പല ടെക്സ്ചറിങ് മെത്തേഡുകളും പലതും ഉണ്ട്. ഇത് ഞാൻ ഓരോ എപ്പിസോഡിൽ ഇവിടെ കാണിക്കാം. തുടക്കക്കാർക്കായി വേണ്ടി മാത്രം ചെയ്ത ഒരു എപ്പിസോഡാണിത്. എല്ലാവരും ഇത് കാണുക, പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ പെയിൻറ്റിങ്ങുകളെല്ലാം ഇതുപോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.